പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ഇടസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷണമാണ്. അതായത് നമ്മൾ സാധാരണ ഈ മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ തീരെ ചെറിയ പുക പോലെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൊടിയൊക്കെ പറക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളിത് ഉപയോഗിച്ച് ആ മോളിക്യൂൾസിനെ പുക പോലെ ആക്കി, അപ്പോൾ അത് നമ്മുടെ പൊടിയായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് കൂടിയ താഴേക്ക് പതിയും. പിന്നെ ചില കൃഷിക്ക് ആവശ്യമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂട്ടാനായിട്ട്, അത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ ഈ സെയിം സിസ്റ്റം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസനാണ്. അതായത് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പോ അതോ സെൽഫ് പ്രൈമിംഗ് പമ്പോ, ഈ ഒരു കമ്പാരിസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുവിടാം. സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് തരുന്ന പമ്പാണ്, എന്നാൽ അതിന് ഹെഡ് കുറവായിരിക്കും, അതായത് ലൈനിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. മറിച്ചൊരു സെൽഫ് പ്രൈമിംഗ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിസ്ചാർജ് കുറവും, എന്നാൽ അതിന് പ്രഷർ കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു പമ്പുമായിരിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടും ഹാഫ് എച്ച് പിയുടെ ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്കും ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു 30 മീറ്ററോളം ഹെഡ് കിട്ടുന്നതാണ് ഈ സെൽഫ് പ്രൈമിംഗ് പമ്പ്. അതായത് 3 kg, അപ്രോക്സിമേറ്റ് 3 kg പ്രഷർ ജനറേറ്റ് ചെയ്യും. ഇത് ഒരു 20 മീറ്റർ ഹെഡ് കിട്ടുന്ന ക്ലാസിക്കിൻ്റെ പ്രീമിയം റേഞ്ച് മോട്ടറുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കണക്ട് ചെയ്തിട്ട് ഏതായിരിക്കും ബെറ്റർ, നമ്മുടെ പർപ്പസിന് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളൊരു എക്സ്പെരിമെൻ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ഏകദേശം ഒരു 20 മിസ്റ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 1 ഇഞ്ച് ഡെലിവറീനെ 2.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. ഇതിലും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, എങ്കിലും ജസ്റ്റ് നമുക്കൊരു റഫായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് ഇപ്പോൾ 2 പൈപ്പിലേക്ക്, 2.5 ഇഞ്ചിൻ്റെ പൈപ്പിലേക്കാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മിസ്റ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ പൈപ്പിൽ മിസ്റ്റിൻ്റെ പൈപ്പാണ്, ഇതിൽ ഓരോന്നിലേക്കും നമ്മുടെ മിസ്റ്റ് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തു. ഏകദേശം ഒരു 18 മിസ്റ്റോളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് 1 ഇഞ്ച് ഡെലിവറിന്ന് 2 സെക്ഷനാക്കി എടുത്തിട്ട് പകുതി പകുതി വെച്ചിട്ട് ഏകദേശം ഒരു 18 മിസ്റ്റോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്കിൽ വരണ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ മോട്ടർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങൾ നോക്കണം. ഇതിപ്പോൾ മീറ്ററിന് ഒരു ചെറിയ എറർ ഉള്ളതുകൊണ്ട് ഓൾറെഡി 0.07 കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ എറർ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം, അത് പ്രശ്നമില്ല. എങ്കിലും നമ്മൾ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കറണ്ട് കൺസപ്ഷൻ ചെക്ക് ചെയ്യണം. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഒരു മിസ്റ്റിൽ മാത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, മിസ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അതൊന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഈ സൈഡിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ ഏകദേശം 2.1 ഒക്കെ എടുക്കുന്നുള്ളൂ. മോട്ടർ ചൂടാണ്ട് ആയിരുന്നു ഇല്ല, ലീക്കേജ് കാര്യമാക്കണ്ട, ഞാൻ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ലീക്കേജാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇനി ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പ് വന്നു കഴിയുമ്പോൾ എത്ര ഇതിലുള്ള പെർഫോമൻസിലുള്ള ഡിഫറൻസ് വരുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് നമ്മൾ ആ സെൻട്രിഫ്യൂഗൽ പമ്പ് റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം അവിടെ ഒരു സെൽഫ് പ്രൈമിംഗ് പമ്പ് വെച്ചു. ഇത് കമ്പാരിറ്റീവ്ലി നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിനേക്കാളും ചീപ്പറായിട്ടുള്ള ഒരു ഓപ്ഷനുമാണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മിസ്റ്റിന് വേണ്ടത് കൂടുതൽ പ്രഷർ ആയതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് വ്യത്യാസമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവേണ്ടെന്ന് നമുക്ക് ക്ലിയർ അല്ല, എങ്കിലും ആദ്യത്തെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററായിട്ട് പുറത്തേക്ക് ഇത് സ്മോക്ക് പോലെ തള്ളുന്നത് നമ്മുടെ ഈ സെൽഫ് പ്രൈമിംഗ് പമ്പാണ്.
കാരണം ഇതിൽ കൂടുതൽ പ്രഷർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ കണക്ട് ചെയ്തേക്കുന്ന ഒരു 18 മിസ്റ്റോളാണ് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കുന്നത്. ഒരു 1.5 ആണ്. മറ്റേ നമ്മുടെ സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്കിനെ കമ്പയർ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ കൺസെപ്ഷനും കുറവായിരിക്കും. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ മിസ്റ്റിൻ്റെ വർക്കിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൽഫ് പ്രൈമിംഗ് മമ്മാണല്ലേ നമുക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യങ്ങൾ കൂടാൻ നേരത്ത് നമ്മളിപ്പോൾ ഏകദേശം 18 മിസ്റ്റോളാണ് വെച്ചേക്കുന്നത്. ഒരു 500-600 ലിറ്റർ വെള്ളമൊക്കെയാണ് ഇപ്പോൾ ഇതിനാവശ്യം വരുള്ളൂ. മിസ്റ്റിൻ്റെ എണ്ണം കൂടാൻ നേരത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതൽ വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡിസ്ചാർജ് കൂടുതലുള്ളതും പ്രഷർ കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന പമ്പ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ എണ്ണം കൂടുതൽ വെച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതി പറയരുത്. ഒരു ആവറേജ് ഒരു 20 മിസ്റ്റോളം വരെ നല്ല ഫുൾ പെർഫോമൻസിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു 0.5 HP സെൽഫ് പ്രൈമിങ്ങിന്. അപ്പോൾ തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലുള്ള കൂടുതൽ എക്സ്പെരിമെൻസിനും മോട്ടറെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.